ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഏറ്റവും ആദ്യത്തെ മോളായ മോൾ ഓഫ് ട്രാവൻകൂറിലാണ്. നമ്മളെല്ലാവരും എം ഒ ടി എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ലുലു മോള് വരുന്നത് വരെ ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ, ഇവിടുത്തെ ക്രൗഡിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഈ എം ഒ ടി തന്നെയായിരുന്നു. പിന്നീട് ലുലു മോള് വന്നു, അവിടെ ഭയങ്കര ഓഫേഴ്സ് കാര്യങ്ങൾ, അങ്ങനെ ആൾക്കാരെല്ലാവരും ലുലു മോളിലോട്ട് പോകാൻ തുടങ്ങി. ഇൻഫാക്ട് ഞാനും ലുലു മോൾ തുടങ്ങിയതിന് ശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം പണ്ടത്തെ പോലെ ക്രൗഡൊക്കെ ഉണ്ടോ, ഓഫേഴ്സൊക്കെ ഉണ്ടോ, പഴയതുപോലെ തന്നെ ഷോപ്സൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ഒന്നിച്ച് കയറി കണ്ടു നോക്കിയാലോ. അപ്പോൾ മോൾ ഓഫ് ട്രാവൻകൂറിൻ്റെ കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് ഷോപ്പിംഗ് മോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കാണിച്ചു തന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഈ മോൾ ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നത് അല്ലേ. കയറി വരുമ്പോൾ നമുക്ക് പണ്ട് കണ്ട ആ ഒരു നീറ്റ്നെസ് കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും കാർ ഒന്ന് പാർക്കിംഗ് ബേയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് മോളിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാർ വാഷ് സെൻറ്റർ, അതുപോലെ കാർ ഡീറ്റെയിലിംഗ് സെൻറ്റർ ഒക്കെ കാണുന്നുണ്ട്. ഇത് പണ്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പിന്നെ പാർക്കിംഗ് ബേ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് പഴയ ആ ഒരു ക്രൗഡ് ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. കാര്യം ഞാനിതിപ്പോൾ ഒരു വൈകുന്നേരമാണ് വന്നേക്കുന്നത്, അത്ര ഒരു ക്രൗഡ് ഫീൽ ചെയ്തില്ല. ഞാനേ കാർ താഴെ പാർക്ക് ചെയ്തിട്ട് വീണ്ടും ഇങ്ങ് മോളിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വന്നു. നമുക്ക് ഇവിടെ നിന്ന് തന്നെ മോൾ ഓഫ് ട്രാവൻകൂറിൻ്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങാം. അപ്പോൾ ഇവിടെ നേരെ ഫ്രണ്ടിൽ തന്നെ കണ്ടു ഒരു ഐ ലവ് ടി വി എം എന്ന് പറയുന്ന ആ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കിഡ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ വെളിയിൽ തന്നെ ഇവർ ഒന്ന് രണ്ട് പ്ലേ ഏരിയയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മോളിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഫിറ്റ് സ്പാ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഇവരോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളിലോട്ട് കയറാം. കയറി വരുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് തന്നെയാണ് അവർ മോൾ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതാണ് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ, എൻ്റെത് അങ്ങനെ തന്നെയാണ്, നല്ല നീറ്റായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ജസ്റ്റ് എല്ലാ ഷോപ്സിൻ്റെയും വെളിയിൽ കൂടെ ഒന്ന് നടന്ന് നോക്കാം, ഓഫേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, റഷുണ്ടോ, എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നടന്ന് നോക്കാം. ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇതേ ഇത് കണ്ടോ, ഒരു കുട്ടി ബസ് വരുന്നത് കണ്ടോ. കുട്ടികളെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഇതിനകത്തൂടെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടെ ഇങ്ങനെ ഈ ബസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡബിൾ ഡെക്കറാണ്, നമ്മുടെ ലണ്ടനിലൊക്കെ കാണുന്ന ആ ഒരു ലണ്ടൻ ബസ് ഉണ്ടല്ലോ, ആ ഒരു മോഡലിലാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് നേരത്തെ വേറൊരു ടീമാണ് നടത്തിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ അത് രാമേന്ദ്ര ഗ്രൂപ്പിന്റെ കീഴിലായി കഴിഞ്ഞു. ഈ സ്റ്റുഡിയോയും എനിക്ക് തോന്നി ഈ അടുത്ത സമയത്താണ് എം ഒ ടിയിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന്. കാര്യം ഇതിനു മുന്നേ ഞാൻ വന്ന സമയത്ത് ഇവിടെ സ്റ്റുഡിയോ കണ്ടിട്ടില്ല. ഹാംലീസിന്റെ ഒരു വലിയ ഔട്ട്ലെറ്റ് തന്നെയാണല്ലോ ഇതിനകത്തുള്ളത്. കിഡ്സിനെ എന്താണെങ്കിലും ഈ ഹാംലീസ് ഗ്രൂപ്പ് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ലുലു മോളിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെയുള്ള ആ ഒരു മസാജിങ് ചെയേഴ്സ് കണ്ടോ, ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ അങ്ങനെ വലിയ റഷൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. കണ്ടോ, ഒരുവിധ എല്ലാ ഔട്ട്ലെറ്റിൻ്റെയും ഫ്രണ്ടിൽ അവർ ഈ ഡിസ്കൗണ്ട് ഓഫേഴ്സ് വെച്ചിട്ടുണ്ട്, 50% അല്ലെങ്കിൽ 40%. പക്ഷേ ഔട്ട്ലെറ്റ്സിലൊന്നും ആരെയും കാണുന്നില്ല, കസ്റ്റമേഴ്സൊന്നും ഇല്ല, അതെന്താന്നുള്ളത് മനസ്സിലാവുന്നില്ല.
പ്രധാനപ്പെട്ട ഒരു ഔട്ട്ലെറ്റിന്റെയും ഫ്രണ്ടിൽ നമുക്ക് തിരക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഇതിന്റെ വേറൊരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വയറ്റായിട്ട് നിന്ന് ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി കേട്ടോ. വലിയ റഷൊന്നും ഇല്ലാണ്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് കറക്റ്റായിട്ട് നോക്കി എടുത്തുകൊണ്ട് പോവാം. ഞാൻ ആ ഒരു ആംഗിളിൽ കൂടെ അതിനെ കാണുന്നത്. പണ്ടുണ്ടായിരുന്ന കുറേ ഔട്ട്ലെറ്റ്സ് ഒക്കെ അടച്ചു പോയിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ കണ്ടതനുസരിച്ച് നമ്മളുടെ മെയിനായിട്ടുള്ള എല്ലാ ബ്രാൻഡ്സും ഇപ്പോഴും എം ഒ ടിയിൽ സജീവമായിട്ട് തന്നെ ഉണ്ട്. ക്രൗഡ് കുറവെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ കാണുന്നുള്ളൂ. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ മിനി ബസ്സാണ് കണ്ടെങ്കിൽ ഇതേ ഇവിടെ കണ്ടോ, ആ മിനി ട്രെയിൻ ഉണ്ട് ഇവിടെ, അത് കുട്ടികളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. എന്നാ പിന്നെ നമുക്ക് ഇനിയേ അടുത്ത ഫ്ലോറിലെ കാഴ്ചകളൊന്ന് കാണാം. ഈസി ബൈയുടെ ഒരു വലിയ ഷോറൂം തന്നെയാണ് കേട്ടോ ഇത് കേട്ടോ. അവരും നല്ല ഓഫേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ക്രൗഡ് കുറവ് തന്നെയാണ് ഇവിടെ. അയ്യോ, ഹൗസ് ഓഫ് ഫിയേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്ത് പോയെന്ന് തോന്നുന്നു. പണ്ട് ഇവിടെയൊക്കെ കുട്ടികളുമായിട്ട് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ആ ഷൂട്ടിംഗ് സോൺ അതിപ്പോഴും സജീവമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ പല ടൈപ്പിലെ റൈഫിൾസും പിസ്റ്റൽസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ബലൂണൊക്കെ ഇവിടെ നിന്ന് പൊട്ടിക്കാം. അപ്പം ഞാനും എൻ്റെ ആ ഒരു ഷൂട്ടിംഗ് സ്കില്ല് എങ്ങനെയുണ്ടെന്നുള്ളത് വെറുതെ ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കി. ഇവിടുത്തെ തിയേറ്റർ കോംപ്ലക്സ് അത് തീർത്തും ശൂന്യമായിട്ടാണ് കാണപ്പെട്ടത്. അത് ഇനിയിപ്പോൾ ഷോ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആൾക്കാരില്ലാത്തതാണോ എന്താണെന്നറിയത്തില്ല, പക്ഷേ സെക്കൻഡ് ഷോയ്ക്കോ ഒന്നിനും ഉള്ള ക്രൗഡ് ഇവിടെ കാണുന്നില്ല കേട്ടോ. നോർമലി ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ പ്ലേ സോൺ, കുട്ടികളുടെ ആ ഒരു പ്ലേ സോണും അതുപോലെ ഫുഡ് കോർട്ടും. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ പ്ലേ സോണിൽ അവിടെ ഇവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നതെന്നല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു റഷൊന്നും ഇവിടെയും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഫുഡ് കോർട്ടും കൂടെ ഒന്ന് നോക്കാം. മാത്രമല്ല എനിക്ക് ചെറുതായിട്ട് വിശപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫുഡും കൂടെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. അതുപോലെ എന്തൊക്കെ ഔട്ട്ലെറ്റ്സ് ആണ് ഇപ്പം ഇവിടുത്തെ ഫുഡ് സോണിൽ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫുഡ് കോർട്ട് കംപ്ലീറ്റ് ഞങ്ങളൊന്ന് നടന്ന് നോക്കി കേട്ടോ. കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, പല ടൈപ്പിലുള്ള ഫുഡും ഇവിടെ അവൈലബിളാണ്. അപ്പോൾ എല്ലാമൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമുള്ള കുറച്ച് ഫുഡൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ ഇതൊന്ന് കഴിക്കട്ടെ.
മൂന്ന് ഔട്ട്ലെറ്റ്സിൽ നിന്നാണ് നമ്മൾ ഫുഡ് വാങ്ങിയത്. അപ്പോൾ മൂന്ന് ടൈപ്പ് ഡിഷസാണ് വാങ്ങിയത്. ഫുഡെല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു. എല്ലാ ഡിഷസും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഒന്നുള്ളതല്ല, പക്ഷേ എല്ലാം നല്ല നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. അപ്പം ഇതാണ് മോൾ ഓഫ് ട്രാവൻകൂറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും പണ്ടത്തെ ആ ഒരു പ്രൗഢി ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നിയത് പഴയ ആ ഒരു പ്രൗഢി ഒന്നും ഇപ്പോൾ മോൾ ഓഫ് ട്രാവൻകൂറിൽ കാണുന്നില്ല. പ്രത്യേകിച്ച് ക്രൗഡ് നല്ല രീതിയിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പണ്ടുണ്ടായിരുന്ന പല ഔട്ട്ലെറ്റ്സും ഇപ്പോൾ കാണാനില്ല. കുറേ ഔട്ട്ലെറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ മിക്ക ഔട്ട്ലെറ്റ്സിലും ഈ പറഞ്ഞ പോലെ ഓഫേഴ്സൊക്കെ അവർ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ലുലുവിൽ വരുന്ന പോലെയുള്ള ആ ഒരു ക്രൗഡ് ഇവിടെ വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. ഇതൊരു നല്ല മോള് തന്നെയാണ്. ലുലു മോളിൻ്റെ അത്രയും വലിപ്പമൊന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ എല്ലാം നല്ല നീറ്റായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. പക്ഷേ എന്നാലും പണ്ടത്തെ ആ ഒരു പ്രൗഢി നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു. ശരിക്കും ഇത് നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മോൾ ഓഫ് ട്രാവൻകൂറിൽ വീണ്ടും പഴയതുപോലെ ക്രൗഡൊക്കെ വരും. നമ്മൾ ലുലു മോള് കാണുന്നത് പോലെ തന്നെ ഈ മോൾ ഓഫ് ട്രാവൻകൂറിനെ നമ്മൾ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.